അമ്പലപ്പുഴയിലെ വീഴ്ചയിൽ സി പി ഐ കമ്മീഷൻ തെളിവെടുപ്പ് ഇന്നാണ് ജി സുധാകരൻ ഇന്ന് ഹാജരാകും ഇളമരം കരീമും കെ ജെ തോമസുമാണ് കമ്മീഷൻ്റെ അംഗങ്ങൾ വിവരങ്ങൾ സജോ ദേവസ്യ നൽകും സജോ ഗുഡ് മോർണിംഗ് ഒരുപക്ഷെ ജി സുധാകരനെ പോലെ ഇത്രയും സമുന്നതനായ ഒരു നേതാവിൻ്റെ പേരിൽ അന്വേഷണം നടക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല ഒരു കാലം ഇപ്പോൾ കാരണം പ്രത്യേകിച്ചും കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭാ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റവും നന്നായി നടന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ഒരു മേൽക്കൈ കേരള രാഷ്ട്രീയത്തിലുണ്ട് ഉണ്ട് നമ്മൾ കരുതുന്നു ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നാൽ സുധാകരൻ ഒരു കമ്മീഷന് മുന്നിൽ ഹാജരാകുന്നു പാർട്ടിയിൽ ഇതൊരു സാധാരണ നടപടിയാണ് എന്നിരുന്നാലും കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നത് എസ് കെ എൻ ജി സുധാകരനെതിരായ ആരോപണങ്ങളിൽ സംസ്ഥാന സമിതി നിയോഗിച്ച സി പി ഐ എം കമ്മീഷനാണ് ഇന്ന് ജില്ലയിലെത്തി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തെളിവെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഇന്നും നാളെയുമാണ് തീയതി നിശ്ചയിച്ചത് യഥാർത്ഥത്തിൽ നാളെയും മറ്റന്നാളുമായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത് പക്ഷേ അത് ഇന്നത്തേക്ക് മാറ്റി നാളെ ഹാജരാകാനുള്ള നോട്ടീസാണ് സി കമ്മീഷൻ നേരത്തെ ജി സുധാകരന് നൽകിയിരുന്നത് പക്ഷേ അദ്ദേഹം ഇന്ന് ഹാജരാകുമെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത് അപ്പം ഏറ്റവും കൂടുതൽ പരാതി അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള എച്ച് സലാം അമ്പലപ്പുഴ എം എൽ എ കൂടിയായ എച്ച് സലാമും ഇന്ന് കമ്മീഷന് മുമ്പിൽ ഹാജരാകും പ്രധാനമായും അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ തോതിൽ വീഴ്ച വന്നു എന്നതാണ് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഉയർന്ന പരാതി അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്കും ഇതുൾപ്പെടെയുള്ള വിവിധ പരാതികളും റിപ്പോർട്ടുകളുമായി എത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ജി സുധാകരനെതിരെ കമ്മീഷനെ നിയോഗിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് ജി സുധാകരൻ ജില്ലയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന ഒരു നില വന്നിരുന്നു കാരണം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും അടക്കം ഭൂരിപക്ഷം പേരും സുധാകരന്റെ എതിർച്ചേരിയിൽ നിലയുറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു പ്രധാനമായുമുള്ള ഉള്ള ആരോപണം എന്നത് അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജി സുധാകരൻ ഒട്ടും സജീവമായിരുന്നില്ല അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് നിഷേധം അത് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു സ്ഥാനാർത്ഥിക്കെതിരായി വലിയ തോതിലൊരു പോസ്റ്റർ പ്രചരണം അമ്പലപ്പുഴ മണ്ഡലത്തിൽ നടന്നിരുന്നു ആ ഘട്ടത്തിൽ മൗനം പാലിച്ചു പാർട്ടിയെ വെല്ലുവിളിച്ച് വാർത്താ സമ്മേളനം നടത്തി അങ്ങനെ പല രൂപത്തിൽ സ്ഥാനാർത്ഥിക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ ഉയർന്നിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ജി സുധാകരൻ നേരത്തെ സ്വീകരിച്ച നിലപാട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കുറെ കാലം പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടുവന്നു പിന്നീട് അദ്ദേഹം പങ്കെടുത്തു ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് തെളിവുകൾ നിരത്തി ഇക്കാര്യത്തിൽ തനിക്കെതിരായി ഒരു വിഭാഗം ആളുകൾ ഉന്നയിച്ച പരാതിയെ മാത്രം മുഖവലിക്കെടുത്ത ഒരു കമ്മീഷൻ നിയോഗിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ കണക്കുകൾ അതായത് വോട്ട് ലഭിച്ച കണക്കുകൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് എന്തെല്ലാം പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം നടന്നു എന്നത് വിശദീകരിക്കുക ആ കാര്യത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുമെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ആളുകളോടെ എല്ലാം നേരിട്ട് തെളിവുകൾ ൾ താങ്ക് യു സജോ ദേവസി ആലപ്പുഴയിൽ നിന്നാണ് സജോ ചേർന്നത് അമ്പലപ്പുഴയിൽ സി പി ഐ എം നിയോഗിച്ചിരുന്ന കമ്മീഷന് മുമ്പിൽ ഇന്ന് ജി സുധാകരൻ മൊഴി കൊടുക്കുമെന്നാണ് പറയുന്നത്